നമ്മളെ മനസ്സിലാക്കാൻ, നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന ഒരാൾക്ക് മാത്രമേ പറ്റൂ എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കും. ചിലപ്പോൾ അതൊന്നൊരു വെറും പൊട്ടത്തരമായിരിക്കാം, കാരണം നമ്മൾ ചിലപ്പോൾ മറ്റാൾക്കാരോട് സംസാരിച്ച് ശ്രമിച്ചു പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കാൻ ഇന്ന ഈ ഒരാൾക്ക് മാത്രമേ പറ്റൂ നമ്മൾ തന്നെ വിശ്വസിക്കും. ആളും പറയും എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയും, ഞാനെന്റെ ചങ്കാണ് എന്നൊക്കെ പറയും. പക്ഷെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്ക് ഒരുപാട് പേര് നമ്മളെക്കാളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്നേഹിക്കാൻ കെയർ ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഈ ഒരാൾ നമ്മുടെ ഫ്രണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും യു വിൽ ഫോൾ ഇൻ ലവ്, നമ്മൾ പ്രേമിച്ച് പോകും, അതങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ആളോട് പറയാതിരിക്കാൻ ശ്രമിക്കാം. കാരണം അവസാനം ഈ ആളുടെ വിഷമമായിരിക്കും നമ്മുടെ ലൈഫ് മുഴുവൻ, ഈ ആൾ നമ്മൾ അവഗണിക്കുന്നതിൻ്റെ വിഷമമായിരിക്കും നമ്മുടെ ലൈഫ് മുഴുവൻ. അത് ആരോട് പോയി പറയുന്നുണ്ട് അപ്പോൾ? ഹായ്, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിക്കുന്ന. അറിയാലോ, ഒരു പെണ്ണുകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പെണ്ണുകളാണ് കേട്ടോ, തൻ്റെ ഫസ്റ്റാണ്, അടിപൊളി. എൻ്റെ കൺസെപ്റ്റിനെ പറ്റി ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. സോ അമ്മയാണ് പറഞ്ഞത് എൻ്റെ കൺസെപ്റ്റിനെ പറ്റിയിട്ട് പെൺകുച്ചിൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അയച്ചുണ്ട്. ഫോട്ടോ അയച്ചേ ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, അതാണ് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, എൻ്റെ ഫസ്റ്റത്തെ പെണ്ണുകളാണ് അത്, അതിൽ ഞാൻ ഓക്കെ. തൻ്റെ ഡിസിഷനാണ്, ആലോചിച്ചിട്ട് ചോദിക്കാളവരുടെയൊക്കെ ചോദിച്ച് നല്ല പെണ്ണു. ഞാനിനി എന്നാ വരികയെന്ന് വെച്ചാൽ വരാൻ വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. എന്താണ് പതിവില്ലാണ്ടൊരു കോളൊക്കെ? എന്താ സോറി പറയാനോ? സോറി എടാ, നീയൊക്കെ ഈ വർഷങ്ങളോളം എൻ്റെ കാല് പിടിച്ച് നോക്കി മാപ്പ് പറഞ്ഞാലും എനിക്ക് പകരം തരാനൊരു ജീവിതം നിങ്ങളുടെ ആരുടെയും കയ്യിലുണ്ടാവില്ല. എൻ്റെ ഒരു ഫോട്ടോ, നിന്നോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ അയച്ച ഒരു ഫോട്ടോ നീ പ്രദർശിപ്പിച്ച് നടന്നപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയാണ്. നാടക്കേടുകൊണ്ട് വിഷം കഴിച്ച് മരിച്ച എൻ്റെ അമ്മ, ഞാൻ ജീവിച്ചിരിപ്പില്ലാത്ത പോലെ എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം പച്ച മാംസത്തിൽ കുത്തിയിറക്കുന്ന സുഖം മാത്രമേ നിനക്കൊക്കെ അറിയൂ. ലോകത്തുള്ള എല്ലാ വേദനയും കടിച്ചു പിടിച്ച് ഒരു കൊച്ചിനെ പ്രസവിച്ച് ചോര മാറാത്ത കൊച്ചിനെങ്ങനെ മാറോട് ചേർക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു 100 സ്വപ്നങ്ങളാ എല്ലാം നീ നശിപ്പിച്ചു. ഒന്നുമില്ല, വക്കീൽ വിളിച്ചിണ്ടായിരുന്നു, നാളെ കാലത്ത് ഒരു 10 ആകുമ്പോഴത്തേക്കും കോടതിയിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് വൈഫിനെ വിളിച്ചിട്ട് വല്ല തീരുമാനത്തിലുള്ള മാറ്റമുള്ളൂ ചോദിക്കാൻ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത്, എന്നാലും വല്ല മാറ്റമുണ്ടോ എനിക്കറിയാമെങ്കിൽ തന്നെയാവുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് അവന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഒരു കൊച്ചായിട്ട് ഇത് ഞാനൊരു കോമളെ പോലെയായി. അല്ലേ, നാളെ അവസാനമായിട്ട് എനിക്കൊരു ഒരു ഹെൽപ്പുണ്ടെന്ന് ചെയ്തായിരുന്നു കോട്ടത്തിൽ വെച്ചിട്ട്. എൻ്റെ മോളെ എനിക്ക് വിട്ടായിരുന്നു. അത് നാളെ നിങ്ങളുടെ ലൈഫിൽ എൻ്റെ മോളൊരു ബാധ്യത. ഞാൻ നോക്കിക്കോളാം, ഇനിയിപ്പോൾ എന്തിനാ എനിക്ക് ജീവിതമൊന്നുമില്ലല്ലോ, എൻ്റെ ജീവിതം അവൾക്കാവട്ടെ. ആ ഏട്ടാ, അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇനി ഇതിൻ്റെ പേരിൽ കിടന്ന് ഓവറാക്കാനൊന്നും നിൽക്കരുതല്ലോ. ചേട്ടൻ തന്നെ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ പാർട്ടിക്ക് നമ്മൾ പോയത്. ഞാൻ ആകെ അങ്ങ് നാണം കെട്ടുപോയി. അവർ പറഞ്ഞ ഇംഗ്ലീഷിൽ നിന്ന് ചേട്ടന് ഒരു മറുപടിയും പറയാൻ കിട്ടാനിപ്പം കൊച്ചായിപ്പോയി ഞാൻ. അപ്പം ഈ പാർട്ടിയിലും ഒരുപാട് പേര് വരുമെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഏട്ടൻ അധികം ഒന്നും ആരോട് സംസാരിക്കാൻ നിൽക്കണ്ട. എന്റെ അങ്ങനെ ഒരു പൊസിഷൻ അല്ല ഏട്ടാ, അപ്പം ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഈ ഡ്രസ്സാണ് ഉടനെ ഏട്ടാ നല്ലത് വല്ലതും എടുത്തിട് വേഗം ഇറങ്ങാൻ നോക്ക്. അവന് 8000 രൂപയുടെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ പാടുള്ളൂ കേട്ടാ. കഴിച്ചാ അതെ,
താനെന്ന് എന്നോട് ശരിക്കും സിൻസിയറായിട്ട് തന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞത്. പറ ഓക്കെ. അല്ല നിനക്കറിയാം, നിനക്കല്ല നമ്മുടെ കോളേജ് എല്ലാവർക്കും അറിയാം ഞാൻ തൻ്റെ പിന്നാണ് നടക്കുന്നുണ്ട് കുറേ കാലം. അങ്ങനെയുള്ള താനും എൻ്റെ അടുത്തൊന്നും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ കോളേജ് മൊത്തം ഞെട്ടി. അപ്പം എൻ്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ല. പിന്നെന്താണ് ആദ്യമൊന്നും പറയായിരുന്ന സിൻസിയറാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ നടത്തിച്ച് ഇവിടെ ഗ്രാമവാസി ആദ്യമാണെങ്കിൽ എന്തൊക്കെ പണിയായിരുന്നു പറയുന്നത്. എൻ്റെ തൻ്റെ അടുത്ത് തൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നുന്നത് എനിക്ക് ഓർമ്മ വേണ്ട. ഡെസ്കിൻ്റെ മുകളിൽ പേര് എഴുതി വെച്ചിട്ട് ഞാൻ നീതിനെ പിടിച്ച കലിപ്പായത് എന്തിനോട് അവളെ എഴുതാൻ ഓർമ്മ കൊണ്ട് ഞാൻ എഴുതിയതാ. സോറി, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അസ്സലാമലൈക്കും. എൻ്റെ തട്ടനോ, ഞാനത് പല വട്ടം പറഞ്ഞു വീട്ടിൽ പോകുമ്പോൾ തട്ടിട്ടു നുറി തട്ടിത്ത് വെച്ചിട്ടാ ഒന്നും എടുത്ത് ഇട്ടൂടെ എൻ്റെ കുട്ടിയെ നിനക്ക് വയർപ്പ്. പിന്നെ എന്നാ ഇന്നലെ കാണാൻ ഒരു കൂട്ടരൊക്കെ വന്നുണ്ടായി പറഞ്ഞു ഇഷ്ടായ ഓർക്കിഷ്ടായി. അവനൊക്കെ എന്താ ഇഷ്ടമില്ലാത്തത്? വേറെ നല്ല വിചാരിച്ചിട്ടുണ്ട് ശന്തനക്കുറിട്ട് പോയാപ്പിളെ എൻ്റെ പടച്ചോ എൻ്റെ ഗുരുവരപ്പാ. എൻ്റെ അമ്മ വീടിൻ്റെ മാതിരി നല്ല ഹൈറ്റുണ്ട് അടി. അല്ല ഒന്നുമില്ല, അതപ്പോ വീട്ടിൽ സംബന്ധിച്ചില്ലെങ്കിൽ അനക്കടുത്ത് ചാടേണ്ട രാത്രി പേടിക്കണ്ടോ. സംബന്ധിച്ചില്ലെങ്കിൽ അന്നെ നമ്മളൊന്ന് പൊക്കെടുത്ത് കൊണ്ടുപോയില്ലേ നമ്മുടെ വീട്ടിലേക്ക്. എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ സംസാരമൊക്കെ കണ്ടില്ലേ, നശിപ്പിച്ചു തന്നെ.